الحمد لله، الحمد لله رب العالمين. اللهم لك الحمد كما هديتنا للإسلام وجعلتنا خير أمة أخرجت للناس، وأرسلت إلينا أفضل رسل، وأنزلت إلينا خير كتبك، وشرعت لنا أفضل شرائع دينك، وعلمتنا الحكمة والقرآن. اللهم لك الحمد كثيرا كما تنعم كثيرا، ولك الشكر كثيرا كما تهب كثيرا. لا إله إلا الله رب الأرباب، مسبب الأسباب، ولانت لجبروته الشدائد الصلاب. لا إله إلا الله. اللهم فصل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد، أفضل أنبيائك وأكرم أصفيائك وإمام المتقين وخاتم النبيين ورسول رب المشرقين والمغربين، صلاة وسلاما دائمين متلازمين إلى يوم الدين. الصلاة والسلام عليك يا سيدنا يا رسول الله، قد بلغت الرسالة وأديت الأمانة ونصحت الأمة، فجزاك الله عنا خير ما جزى به نبيا عن أمته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أولم يروا إلى الطير فوقهم صافات ويقبضن، ما يمسكهن إلا الرحمن، إنه بكل شيء بصير. أمن هذا الذي هو جند لكم ينصركم من دون الرحمن، إن الكافرون إلا في غرور. أمن هذا الذي يرزقكم إن أمسك رزقه، بل لجوا في عتو ونفور. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة، قليلا مما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله، وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا، وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا، فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا، فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا، فمن يأتيكم بماء معين. صدق الله، صدق الله العلي العظيم، وبارك الله، بارك الله لنا ولكم بالقرآن العظيم، وعصمنا وإياكم برحمته من الشيطان الرجيم، وجعلنا وإياكم ممن يتلون آياتي آناء الليل وأطراف النهار على الوجه الذي يرضيك عنا يا أرحم الراحمين. يا سليمان حاجي എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്,
ഡോക്ടർ ഹാരിസ് ഉദവി, ബഹുമാന്യനായ അബ്ദുൽ ഖാദർ സാഹിബ്, ഹനീഫ സാഹിബ്, ബഷീർ സാഹിബ് തുടങ്ങി ഇവിടെ സന്നിഹിതരായ എൻ്റെ ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മെ ഈ വേദിയിൽ ഒരുമിച്ച് കൂട്ടിയ പോലെ നാളെ നമ്മുടെ മാതാപിതാക്കളോടുകൂടെ, ഭാര്യ സന്താനങ്ങളോടുകൂടെ, നാം കടപ്പെട്ട നമ്മോട് കടപ്പെട്ട മുഅ്മിനീങ്ങളോടുകൂടെ നമ്മുടെ കണ്ണിലുണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ആരെയിലും അള്ളാഹു ഇതുപോലെ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരിമാരെ, നാം നിർത്തിയത് وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ എന്ന ആയത്ത് പഠിച്ചുകൊണ്ടായിരുന്നു. ഇവിടെ സൂറത്ത് മുൽക്കിലെ ഒരുപാട് ചിന്തനീയമായ, ചിന്തോദ്ദീപകമായ കാര്യങ്ങൾ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി, നാം അത് മനസ്സിലാക്കി. ആദ്യമായി തന്നെ ഖുർആൻ تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور അധികാരം ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധനാണ്, അനുഗ്രഹീതനാണ്, ഉന്നതനാണ്, ഉത്കൃഷ്ടനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഖുർആൻ സൂറത്തുൽ മുൽക്കിലെ പറയുന്നത്, അല്ലദീ, ഏറ്റവും ആദ്യാന്തികമായി നാം മനസ്സിലാക്കേണ്ട നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ നമ്മെ ക്ഷണിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ്. വൽ ഹയാ, ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും സൃഷ്ടിച്ചത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത്, ജീവിതകാലത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കുകയാണ് അള്ളാഹു ഈ ഭൂലോകത്തെ ജീവിതത്തിലൂടെ ചെയ്യുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഖുർആൻ പല സൂക്തങ്ങളിലായി പറയുന്നുണ്ട്, മരണശേഷം നമ്മെ അള്ളാഹു മഹ്ഷറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മളൊക്കെ പരസ്പരം പറയുമത്രേ, ഓ ഒരു സന്ധ്യാസമയം കഴിഞ്ഞു പോയത്, ഒരു പ്രഭാതം കഴിഞ്ഞു പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയും നിസ്സാരമായൊരു ടൈമാണ് ഈ ദുന്യാവിലെ സമയം നാം ഓർക്കുക എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ദുന്യാവിന്റെ അവസ്ഥ. നമ്മളിവിടെ വന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന നമ്മുടെ ബഹുമാന്യനായിരുന്ന ഒരു പേരെന്തായിരുന്നു, കരീം ഹാജി നമ്മോട് ഇവിടെ പറഞ്ഞു. നമുക്ക് ആ ക്ലാസ്സിൽ അദ്ദേഹം ഇരിക്കുമ്പോ നമുക്ക് ഓർക്കാൻ സാധിക്കുമായിരുന്നോ കരീം ഹാജി അടുത്ത ക്ലാസ്സിൽ നമ്മോട് കൂടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഓർക്കാൻ, ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നോ? എത്ര അദ്ദേഹം 60 കഴിഞ്ഞിരുന്നുവെങ്കിലും എത്ര ആരോഗ്യവാനായിരുന്നു ആ മനുഷ്യൻ, അല്ലെ? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ പ്രസംഗിക്കുന്ന, ഈ സംസാരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ പരീക്ഷണത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏത് നിമിഷവും നമ്മൾ പോകാം, മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷേ നമുക്ക് എത്ര പറഞ്ഞാലും എനിക്കും നിങ്ങൾക്കും അത് ബോധ്യപ്പെടില്ല. അത് മരിക്കുന്ന സമയത്താണ് മനുഷ്യൻ ഓർക്കുന്നത്. ഖുർആൻ സൂറത്ത് ഖിയാമയിൽ പറയുന്നുണ്ട്, വഖീല മൻ റാഖ വളന്ന അന്നഹുൽ ഫിറാഖ വൽതഫത്തി സാഖു ബിസ്സാഖ ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ
فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. മനുഷ്യൻ ജീവിതകാലത്ത് എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു, ചില ആളുകൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നു, അവർ കൂടുതലായി ചെയ്യണമെന്ന് ആ സമയത്ത് ഓർക്കുന്നു. തീരെ അള്ളാഹുവിനനുസരിക്കാത്തവരോ, അവരപ്പോഴാണ് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം എന്നത് തിരിച്ചറിയുന്നത്. മനുഷ്യന് ഖിയാമത്ത് നാളാണ് ഓരോ മനുഷ്യന്റെയും അവസാനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് മരണം ആസന്നമാകുന്ന സമയത്താണല്ലേ. ഖുർആൻ പറയുന്നു, അവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ മരണത്തോട് മല്ലിടാൻ പോകുമ്പോ അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം അവന്റെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ വരുന്നത് കാണുമ്പോ ഈ മനുഷ്യൻ ഓർക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്? എന്റെ ഭാര്യ, എന്റെ ഭർത്താവെ, എന്റെ പിതാവെ, എന്റെ മാതാവെ, എന്റെ മക്കളെ, എന്റെ ഡോക്ടറെ, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? ആരാണ് എന്നെ രക്ഷപ്പെടുത്തുക എന്ന് ഓരോ മനുഷ്യനും, ആത്മാവുള്ള റൂഹുള്ള ഓരോ മനുഷ്യനും വിളിച്ചു പറയും. ആ സമയത്ത് അവന്റെ ഭാര്യ, അവന്റെ സഹകർമ്മിണി അവനെ രക്ഷപ്പെടുത്താനില്ല, അവൻ അവളുടെ ഭർത്താവ് അവളെ രക്ഷപ്പെടുത്താനില്ല, അവന്റെ കൂട്ടുകാര്, അവന്റെ ഡോക്ടർമാര് ആരും അവനെ രക്ഷപ്പെടുത്താനില്ല, അവന്റെ സമ്പത്തിന് അവനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഈ ദുനിയാവിൽ നിന്നേക്കുമായി അവന്റെ സമ്പത്തിനോട്, അവന്റെ സന്താനങ്ങളോട്, അവൻ പണിത അവന്റെ മണിമാളികയോട്, അവന്റെ ഭാര്യയോട്, അവന്റെ സന്താനങ്ങളോട്, അവന്റെ എല്ലാമെല്ലാമായി നിന്ന കരിന്റെ കഷ്ണങ്ങളായ കുഞ്ഞുമക്കളോട് അവൻ സലാം ചൊല്ലുകയാണ്, ഉറപ്പിക്കുകയാണ്, ഇവിടെ എന്നേക്കുമായി ഇവിടെ നിന്ന് ഞാൻ യാത്ര പോകുകയാണ്. ദുനിയാവിനോട് എന്നേക്കുമായി യാത്ര ചെയ്യാൻ പോകുകയാണ്. അവന്റെ റൂഹ് അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം പിടിക്കാൻ പോകുമ്പോ അവന്റെ കണ്ണും കാലുകൾ പരസ്പരം ഇങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ പോർക്കുകയാണ്. ഒരു തണ്ടങ്കാല് മറ്റേ തണ്ടങ്കാലുമായിട്ട് കോർക്കുകയാണ് വേദന സഹിക്കവയാൻ കഴിയാതെ. എന്നേക്കുമായി കാലാകാലം റബ്ബിന്റെ അടുക്കലേക്ക് പോകാൻ പോകുകയാണ്. ഇനി അവന്റെ ഭാര്യമാരില്ല, സന്താനങ്ങളില്ല, ഭർത്താവില്ല, അവന്റെ സമ്പത്തില്ല, ദുന്യാവില്ല, അവന്റെ ഒന്നുമേ ഇല്ല. ഇലാ റബ്ബിക യൗമ ഇദിൽ മസാ, ആ സമയത്താണ് അവൻ സത്യമാക്കേണ്ടതിനെ സത്യമാക്കിയിട്ടില്ല. അവൻ നമസ്കരിക്കേണ്ട പോലെ നമസ്കരിച്ചിട്ടില്ല എന്ന് ഓർക്കുന്നത് ആ സമയത്താണ് മനുഷ്യൻ. മനുഷ്യന് എത്ര പറഞ്ഞാലും, ഞാനും നിങ്ങളൊക്കെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണോ, നമ്മളോട് എത്ര പറഞ്ഞാലും അതുവരെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ബോധ്യമാകൂല, 100% നമുക്ക് ബോധ്യമാകൂല. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ദുന്യാവിലെ ഒരു കാര്യം പറഞ്ഞാല് പല കാര്യങ്ങളും നമുക്ക് 100% നമുക്ക് ഉറപ്പാണ് അത് സംഭവിക്കുന്നു, അല്ലെ? നമുക്ക് ഉറപ്പാണ് സംഭവിക്കുന്നു. നമ്മൾ നാളെ ഡ്യൂട്ടിക്ക് പോയില്ല, ഉദാഹരണത്തിന് നാളെ ഡ്യൂട്ടിക്ക് പോയില്ല, മറ്റന്നാളും പോയില്ല, പിറ്റേ ദിവസം പോയില്ല. ചില കമ്പനിയുടെ ഒക്കെ റൂൾ അനുസരിച്ച് 3 ദിവസം
ഒരു ഇൻഫോർമേഷനും ഇല്ലാതെ ചെയ്യാതെ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ലെങ്കിൽ ജോലിയാണ് പോകും അല്ലെ, ഡ്യൂട്ടി നഷ്ടപ്പെടും. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യൂ, നമ്മൾ ആരെങ്കിലും നമ്മളെ ജോലി നഷ്ടപ്പെടും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് ചെയ്യാൻ മുതിരോ? ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല. നമ്മൾ ഇന്ന് പോയിട്ടില്ലെങ്കിൽ, ബിസിനസ്സുകാരായ നമ്മളുടെ ഒരാളിൽ ഇന്ന് അവിടെ പോയിട്ടില്ലെങ്കിൽ ആ പ്രോജക്ട് നഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ട് നമുക്ക്. നിർബന്ധമായിട്ടും ടൈമിന്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കും ഇല്ലേ? പിന്നെന്താണ് എനിക്കും നിങ്ങൾക്കും ആഖിറത്തിന്റെ കാര്യത്തിൽ അത്ര ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? അവരിൽ കടന്നാൽ അവിടെ ശിക്ഷയുണ്ട്, അവിടെ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട്, സ്വർഗമുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും എന്തേ ഇങ്ങനെ ജീവിക്കുന്നത്? യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, യഥാർത്ഥമായ ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാ പോരാ. അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. അള്ളാഹു നമ്മുടെ ഈമാൻ യഖീൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വൽതഫത്തി സാഖ് ബിസാഖ് ഖിലാ റബ്ബിക യൗമ ഇദിൻ മസാഖ് ഫലാ സദ്ദഖ വലാ സല്ലാ. അവിടെയാണ് ഒരിക്കലും ദുനിയാവിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത ആ ഘട്ടത്തിലാണ് മനുഷ്യൻ നോക്കുന്നത്. അവൻ സത്യമാക്കേണ്ടതിനെ സത്യമാക്കിയിട്ടില്ല, അവൻ നമസ്കരിക്കേണ്ട പ്രകാരം നമസ്കരിച്ചിട്ടില്ല, അവൻ നിഷേധിയായി തിരിഞ്ഞു പോകി. നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ പറയുമ്പോ, ജമാഅത്തിന്റെ കാര്യം പറയുമ്പോ, അവൻ തിരിഞ്ഞു പോയി. അതിപ്പോ എന്താ അത്ര കാര്യക്കാളത്? നിസ്കരിച്ചാ പോരെ? എവിടെന്തെങ്കിലും നിസ്കരിക്കണം, എപ്പോഴെങ്കിലും നിസ്കരിക്കണം. നിസ്കരിക്കാനല്ലേ പഠിച്ചോ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ 100 ന്യായങ്ങൾ പറഞ്ഞ്, തട്ടുത്തരങ്ങൾ പറഞ്ഞ്, ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ്, ഇത്തരക്കാരായ ആളുകൾ വെറുതെ നമ്മളൊന്ന് വിട്ടേക്കുമെന്ന് അവരാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഖുർആൻ തന്നെ പറയുന്നു, ഇത്തരക്കാർ ചെല്ലുമ്പോ അല്ലാഹു പറയും അത്രേ, ഖുദൂഹു ഫഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ ദറഉഹാ സബ്ഊന ദിറാഅൻ ഫസ്ലുകു. മാലാഖമാരെ, നരകത്തിലെ 70 മുഴമുള്ള ചങ്ങലെ കൊണ്ടുവന്ന് ഈ അതിക്രമികളെ നരകത്തിന്റെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ. ഖുർആനാണ് പറയുന്നത്, നമ്മൾ പറഞ്ഞത് കേൾക്കാൻ ദുനിയാവിൽ അവന് സമയമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നരകത്തിലെ ഭക്ഷണം അവനെ ഭക്ഷിപ്പിക്കൂ മാലാഖമാരെ എന്ന് അല്ലാഹു ഓർഡർ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്, നമ്മൾ ഓർക്കണം. അല്ല, ഇനി നമ്മൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് നിഷ്കളങ്കരായി, മുഖലിസീങ്ങളായി, യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ചാലോ? മരിക്കുമ്പോ തന്നെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം കണ്ടുകൊണ്ടാണ് ആ മുഅ്മിൻ മരിക്കാൻ പോകുന്നത്, അവനെ സ്വീകരിക്കാൻ റഹ്മത്തിന്റെ മാലാഖമാർ വരികയാണ്, റഹ്മത്തിന്റെ മാലാഖമാർ അതിഥികളായി ഖബറിൽ അവരെ കാത്തിരിക്കുകയാണ്. സ്വർഗമാണ് ഖബർ, അവിടെ നിന്നോട്ടും സ്വർഗമാണ്, സ്വർഗീയ ജീവിതമാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ പെടുത്തുമാറാവട്ടെ. അപ്പൊ ഈ സ്വർഗത്തിന്റെ ആളുകളാവാനാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ അടിമകളാവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തിന്റെ ആദ്യാന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മരണം കഴിഞ്ഞാലുള്ള ജീവിതമാണ്, അതിനാണ് ഞാനും നിങ്ങളും അധ്വാനിക്കേണ്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത്, മനസ്സിലാക്കരുത് നാളെ ഡ്യൂട്ടിക്ക് പോകാതെ ദിക്റും ചൊല്ലി സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ എത്തിക്കാതിരിക്കാനാ പറയുന്നത്. അല്ല, നമ്മുടെ ഡ്യൂട്ടി ഇബാദത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ബിസിനസ് ഇബാദത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ ഇബാദത്തിലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യന്മാരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടി മാത്രമാണ്.
നമ്മുടെ ഓരോ അനക്കവും അടക്കവും ഉറക്കവും വരെ ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബിക്ക് വന്ന് ചോദിക്കാന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ, ഞങ്ങളുടെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടുന്നതിലും അള്ളാഹുവേ അള്ളാഹുവിന്റെ റസൂലെ കൂറിണ്ടോ? അപ്പൊ റസൂൽ തിരിച്ചു ചോദിച്ചു, നീ അന്നയായ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ അള്ളാഹു ശിക്ഷിക്കുകയില്ലേ? തീർച്ചയായും ശിക്ഷിക്കും. അതുകൊണ്ട് നിന്റെ സഹധർമ്മിനിയുമായി ബന്ധപ്പെട്ടാൽ അള്ളാഹു നിനക്ക് പ്രതിഫലം തരും എന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ. നാം മനസ്സിലാക്കണം, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. فمരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നാം മനസ്സിലാക്കും ശാസ്ത്രീയമായിട്ടൊക്കെ, ജീവൻ പോയാലാണ് പിന്നെ മരണം എന്ന് പറയുന്നത്. മരണം മറ്റെന്തോ ആയിട്ടാണ് ഖുർആൻ പലപ്പോഴും പരിചയപ്പെടുത്താറുള്ളത്. അത് എന്താണ് എന്ന് അല്ലാഹു അലം. പക്ഷേ ഇപ്പോ ഖുർആൻ രാത്രിയെ പരിചയപ്പെടുത്തുന്നത് വെളിച്ചമില്ലാത്ത ഒരു സംഗതിയെ കുറിച്ചല്ല, വെളിച്ചമില്ലാത്തൊരു സംഗതിയെ ഖുർആൻ രാത്രി എന്ന് പറയുന്നില്ല, ഇരുട്ട് എന്ന് പറയുന്നില്ല. അത് മറ്റെന്തോ ആണ്, അത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അലം ഇൻഷാഅല്ലാ അതൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉമ്മത്തിലെ സമുദായത്തിന്റെ പണ്ഡിതന്മാരുടെ കടമയാണ്. അല്ലാഹു നമുക്കൊക്കെ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഇനി നമുക്ക് ഖുർആൻ പറയുന്നത് ألم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. ശാസ്ത്രീയമായ അല്ലെങ്കിൽ ചിന്തോദ്ദീപകമായ ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ സൂറത്ത് മുൽക്കിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തത്? എന്നിട്ട് ഖുർആൻ അവരെ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. അവലം യറൗ ഇല തൈർ, പക്ഷികളെ അവർ കാണുന്നില്ലേ? അവലം യറൗ ഇല തൈർ ഫൗഖഹും സാഫാതിൻ വയഖബിഉൻ. ചില സമയത്ത് ചിറകുകൾ വിരിച്ചു പറക്കുന്ന, ചിറകുകൾ വിരിച്ചു പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ? അതുപോലെ ചില സമയത്ത് ചിറക് കൂട്ടിയിട്ടിങ്ങനെ ഊളിയിടുന്ന പോലെ പറക്കുന്ന പക്ഷികളെയും അവര് കാണുന്നില്ലേ? അവലം യറൗ ഇല തൈരി ഫൗഖഹും സാഫാതിൻ വയഖബിഉൻ മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ തമ്പുരാനല്ലാതെ ആ പക്ഷികളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി കാണുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇവിടെ ഖുർആൻ പക്ഷികളുടെ കാര്യം ചിന്തിക്കാനാ പറയുന്നത്. പക്ഷികൾ എത്ര അത്ഭുതമാണ്! ഇവിടെ ഭൂമിയിൽ നമുക്ക് അള്ളാഹു ഈ ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നു. നമ്മൾ പറഞ്ഞല്ലോ മുമ്പൊരാഴ്ച പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇനിയും വരാൻ പോകുന്നു. അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ വിന്യസിച്ചു എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. അതുപോലെ ഭൂമി നമുക്ക് കൃഷിയോഗ്യമാക്കി തന്നു, നമുക്ക് എന്ത് വിളവ് വേണമെങ്കിലും ഭൂമിയിൽ എടുക്കാൻ സാധിക്കും. ഈ വലിയ സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. പക്ഷേ വായുവെ, ഈ അന്തരീക്ഷത്തെ, അറ്റ്മോസ്ഫിയറിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പക്ഷികൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത പോലെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പക്ഷികൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നുണ്ട്, നമുക്ക് പറക്കാൻ സാധിക്കോ? നമുക്ക് പറക്കാൻ സാധിക്കോ? ഇല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? എങ്ങനെ നടക്കല്ല, അന്തരീക്ഷത്തിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഫ്ലൈറ്റിൽ പറക്കാറുണ്ട് അല്ലെ? നമ്മൾ ഇങ്ങനെ പറക്കാറില്ല, ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നമ്മൾ അന്തരീക്ഷത്തിലൂടെ വായുവിലൂടെ യാത്ര ചെയ്യാറുണ്ട്. പക്ഷികൾ അവലം യറോ ഇല തൈരി ഫൗഖഹും സാഫാതിൻ വയഖബിഉൻ മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ഇനി ഖുർആൻ സൂറത്തുൽ നഹലിലെ 79-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അലം യറോ ഇല തൈരി മുസഖറാതിൻ ഫീ ജൗവിസ്സമാ
അലം യറൗ ഇല ത്വൈരി മുസഖറാതി ഫീ ജൗവി സമാഇ മാ യുംസികുന്ന ഇല്ലല്ലാഹ്. സൂറത്ത് നഹലിലെ 79-ാമത്തെ ആയത്താണ്. അവലം യറൗ ഇല ത്വൈരി, അവലം യറൗ ഇല ത്വൈരി മുസഖറാതി ഫീ ജൗവി സമാഇ മാ യുംസികുന്ന ഇല്ലല്ലാഹ്. രണ്ടായത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ആയത്ത് നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ ആയത്ത് ഇതാണ്, ഖുർആൻ ഓർഡർ പ്രകാരം മറ്റേതാണ്. ഇവിടെ ഖുർആൻ പറയുന്നു, അവലം യറൗ ഇല ത്വൈർ, പക്ഷികളെ അവർ കാണുന്നില്ലേ, ഫൗഖഹും സാഫാത്, ഡയറക്റ്റ് നമ്മുടെ മുകളിലൂടെ പക്ഷികൾ, ഇങ്ങനെ പക്ഷികൾ ചിറക് വിടർത്തി ചിറക് കൂട്ടി പറക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. നമ്മൾ ഫ്ളാറ്റിലെ ജനലൂടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോ പക്ഷികൾ ചിലപ്പോ കാണാൻ ഇങ്ങനെ പറക്കുന്നത്, പ്രാക്കളൊക്കെ സാധാരണ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ അവര് ചിലങ്ങനെ കൂട്ടിപ്പിടിച്ച് പറക്കാറുണ്ടല്ലേ. മഹാന്മാരായ ചില മുഫസ്സിരുകളൊക്കെ പറയുന്നത്, ഈ സോഫാത് എന്ന് പറയുന്നത് അത് പക്ഷികൾ അവരുടെ നമസ്കാരം നിർവഹിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഘട്ടമാണെന്നാണ് അള്ളാഹു ആലം. ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിം വയഖ്ബിളുൻ, ചിറക് വിരിച്ചുകൊണ്ടും കൂട്ടിക്കൊണ്ടും പക്ഷികൾ നമ്മുടെ ജസ്റ്റ് മുകളിലൂടെ പറക്കുന്നു. ആ ആയത്തിൽ സൂറത്തുൽ നഹ്ല ആയത്തിൽ ഖുർആൻ എന്താ പറഞ്ഞത്? അവലം യറൗ ഇല ത്വൈരി മുസഖറാതിം ഫീ ജൗവി സമാ, അന്തരീക്ഷത്തിലൂടെ, ആകാശത്തിന്റെ അന്തരീക്ഷത്തിലൂടെ, നമുക്ക് ജസ്റ്റ് മുകളിലല്ല, കുറെ അങ്ങോട്ട് മുകളിലാണ്, കുറെ ഉയരത്തിൽ പറക്കുന്നത്, ഫ്ലൈറ്റുകൾ പറക്കുന്നത് അവർ കാണുന്നില്ലേ എന്ന് ഇവിടെ അർത്ഥം നമുക്ക് വായിച്ചെടുക്കാം. പൈറ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബിയിൽ പൈറ് എന്ന് പറഞ്ഞാൽ ഇസ്മു ജിൻസിൻ ലിക്കുല്ലിമായ പൈർ, പറക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ജനറലി പറയുന്ന പേരാണ് എന്ത്? പൈറ് എന്നാൽ, പൈറ് എന്ന് പറക്കുന്ന എല്ലാത്തിനും പറയും. അത് പക്ഷിയാവട്ടെ, ഫ്ലൈറ്റ് ആവട്ടെ, ഹെലികോപ്റ്റർ ആവട്ടെ, എന്തിനെന്ത് പറയും? പൈറ് എന്ന് പറയും. മനസ്സിലായോ? കവലം യറൗ ഇല പൈരി മുസഖറാതിൻ ഫീ ജൗവി സമാ, ആകാശത്തിന്റെ അന്തരീക്ഷത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ട ഫ്ലൈറ്റുകൾ പറക്കുന്നത് അവർ കാണുന്നില്ലേ. ആകാശത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കിലോമീറ്ററുകൾ മുകളിൽ അല്ല പക്ഷികൾ പറക്കാറുള്ളത് അല്ലെ? പക്ഷികൾ അങ്ങനെയാണ്, അവ ചിലപ്പോ ചിറക് വിടർത്തി പറക്കും, ചിലപ്പോ ചിറക് കൂട്ടി പറക്കും. അങ്ങനെ ഫ്ലൈറ്റ് ഉണ്ടാവാറുണ്ട്, ചിറക് വിടർത്താറുണ്ട്, കൂട്ടാറുണ്ട്. പക്ഷേ അവിടെ രണ്ടാമത്തെ ആയത്തിൽ ഖുർആൻ സൂറത്തുൽ നഹലിന്റെ ആയത്തിൽ പറഞ്ഞപ്പോ പറഞ്ഞത്, അവലം യറൗ ഇല ത്വൈരി മുസഖറാതിൻ, കീഴ്പ്പെടുത്തപ്പെട്ട പറവകൾ. അതൊരു പക്ഷേ ഫ്ലൈറ്റ് ആയിരിക്കണം, അല്ലാഹു ആലം. ഫ്ലൈറ്റിനെ കുറിച്ചായിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചത്. പിന്നെ മറ്റൊരു പോയിന്റ് മഹാന്മാരായ മുഫസ്സിരുകൾ പറയുന്നത്, ജീവനുള്ള പറവകളെ കുറിച്ച് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സിഫത്താണ് പറഞ്ഞത്. സാധാരണ ജീവികളെ കുറിച്ച് പറയുമ്പോ, ജീവികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോ മാത്രമാണ് റഹ്മാൻ എന്ന പ്രയോഗം അള്ളാഹു നടത്താറുള്ളത്. ഏതുപോലെ علم القرآن خلق الإنسان علمه البيان അവിടെ ഒക്കെ റഹ്മാനാണ്. മനുഷ്യന്മാരെ ജീവമുള്ള ജീവനുള്ള സൃഷ്ടികളാണ്, അവരോടുള്ള കരുണയുടെ കരുണ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അർറഹ്മാൻ علم القرآن خلق الإنسان علمه البيان. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ജീവനുള്ളവയെ പറയുമ്പോഴാണ് ഖുർആൻ സാധാരണ അർ റഹ്മാൻ എന്ന പ്രയോഗം നടത്താറുള്ളത്. മറ്റോടത്ത് എന്താ പറഞ്ഞത്?
അവലം യറൂ ഇല തൈർ മുസഖറാതിൻ ഫീ ജൗവി സമാ മാ യുംസികുന്ന ഇല്ലല്ലാഹ്. അല്ലാഹു എന്ന പ്രയോഗമാണ് നടത്തിയത്. മഹാന്മാരായ മുഫസ്സിരുകൾ പറയുന്നു, അല്ലാഹു എന്നത് അല്ലാഹുവിന്റെ ഈ ജലാലത്തിന്റെ ഇസ്മ അല്ലാഹു പ്രയോഗിക്കുന്നത് ജീവനുള്ള കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴും പ്രയോഗിക്കാറുണ്ട്. ജീവനില്ലാത്ത ജമാദാത്ത് എന്ന് അറബിയിൽ പറയുന്ന ജീവനില്ലാത്ത കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴും അല്ലാഹു എന്ന പ്രയോഗം നടത്താറുണ്ട്. പക്ഷേ ജീവനുള്ളവയെ കുറിച്ച് പറയുമ്പോ സാധാരണഗതിയിൽ ഖുർആൻ അർ റഹ്മാൻ എന്ന പ്രയോഗമാണ് നടത്താറുള്ളത്. അതുകൊണ്ട് സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു പറഞ്ഞത് അവലം യറൂ ഇല തൈരി മുസഖറാതിൻ ഫീ ജൗവി സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. അത് ഫ്ലൈറ്റിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. ആ ഫ്ലൈറ്റുകളെ നിയന്ത്രിക്കാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ പറഞ്ഞതോ സൂറത്ത് മുൽക്കില് നമുക്ക് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളെ നിയന്ത്രിക്കാനും അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മൊത്തത്തിൽ അല്ലാഹു പറയുന്നത് ഇവിടെ ഒരു ശാസ്ത്രീയ സത്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അല്ലാഹു പറഞ്ഞു അവലം യറൂ ഇല തൈരി മുസഖറാതിൻ ഫീ ജൗവി സമ ആകാശത്തിന്റെ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഫ്ലൈറ്റുകളെ അവർ കാണുന്നില്ലേ? ഈ ശാസ്ത്രീയ സത്യം പറഞ്ഞെങ്കിലും മൊത്തത്തിൽ ഖുർആൻ എന്താ പറയുന്നത്? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പരമേശ്വരനായ ജഗനിയന്താവായ അള്ളാഹുവിന് മാത്രമേ ഒരു കാര്യം നടത്താനും നടത്താതിരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ആകെ നാം മനസ്സിലാക്കേണ്ടത്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ ഖുർആൻ പരാമർശിച്ചു. പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അല്ലെ, ചിലപ്പോ നമ്മളല്ലാത്ത അമുസ്ലിങ്ങളാണ് പല കാര്യങ്ങളും കണ്ടുപിടിക്കാറുള്ളത്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഓ അത് നമ്മുടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞു ആ സംഭവം, سَنُرِيهِمْ آيَاتِنَا فِي الْآفَاقِ وَفِي أَنفُسِهِمْ حَتَّى يَتَبَيَّنَ لَهُمْ أَنَّهُ الْحَقُّ أَوَلَمْ يَكْفِ بِرَبِّكَ أَنَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ. سورة فصلت الأوسان سورة مانع. سَنُرِيهِمْ آيَاتِنَا പിന്നീട് നാം കാണിച്ചു കൊടുക്കും. സനുരീഹിം ആർക്കാണ് കാണിച്ചു കൊടുക്കുക? സത്യനിഷേധികൾക്ക് നാം കാണിച്ചു കൊടുക്കും. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് ചക്രവാളങ്ങളിൽ സത്യനിഷേധികൾക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം കാണിച്ചു കൊടുക്കും. വഫീ അൻഫുസിഹിം അവരുടെ സ്വന്തം ശരീരത്തിൽ തന്നെയും നാം കാണിച്ചു കൊടുക്കും. ഹറ്റാ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് നാം ഈ പറഞ്ഞതാണ്, ഇലാ ഇലാഹ ഇല്ലല്ലാഹാണ്, ഈ മുഹമ്മദു റസൂലുള്ളാഹാണ്, സത്യമെന്ന് ബോധ്യപ്പെടുത്തുന്നവരെ നാം കാണിച്ചു കൊടുക്കും. അപ്പൊ അള്ളാഹു തന്നെ പറഞ്ഞു, ഒരുപക്ഷെ സത്യനിഷേധികളിലൂടെയാണ് നാം ഇത് കാണിച്ചു കൊടുക്കുക. ഒരു കാലത്ത് നമ്മുടെ കേരളീയ സമൂഹത്തിലൊക്കെ അനീഫാജിക്ക് അതേപോലെ സുലൈമാൻ ആജിക്ക് ഒക്കെ ഓർമ്മയുണ്ടാകും. നമ്മളൊക്കെ അന്ന് വളരെ ചെറുതാണ്. അതിന്റെ മുന്നേ കേരളത്തില് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടാവും. അവർക്കൊരു മാസികയൊക്കെ ഉണ്ട്, അതിൽ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇവരൊരു കാലത്ത് കേരളത്തിലൊക്കെ വലിയ കോഴിലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അന്ന് കാലത്ത് ശാസ്ത്രം പറഞ്ഞിരുന്നത് സൂര്യൻ കേന്ദ്ര ബിന്ദുവാണ്, സൂര്യനെ മറ്റു ഗോളങ്ങളും ഭൂമി അടങ്ങുന്ന മറ്റു ഗോളങ്ങളൊക്കെ സൂര്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രം ഒരു കാലത്ത് 19-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ അവസാന കാലത്ത് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ മിഡിൽ മധ്യകാലത്തൊക്കെ ഖുർആൻ പറഞ്ഞത്, സോറി ശാസ്ത്രം പറഞ്ഞത്. അന്ന് ഖുർആൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു സത്യമുണ്ട്, വശംസു തജ്രീ ലി മുസ്തഖറിൽ ലഹാ
സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അത് മനസ്സിലാക്കിയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളുകൾ അവരുടെ കൈമാസികയിൽ അന്ന് എഴുതിയിരുന്നു, ഖുർആൻ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന്. നിങ്ങൾ ഓർക്കുണ്ടാവും. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോ അവര് ഖുർആനിന്റെ സത്യം അംഗീകരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുപോലെ ചില സത്യങ്ങളൊക്കെ കാലങ്ങൾ കഴിഞ്ഞാണ് ലോകം മനസ്സിലാക്കുക. ഈ ഫ്ലൈറ്റിനെ കുറിച്ച് പറയുമ്പോ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് തന്നെ സ്പെയിനിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരായിരുന്നു. പിന്നീട് അതിന്റെ കുത്തകയൊക്കെ മറ്റു പലരും അവകാശപ്പെട്ടു. ഇന്നൊക്കെ വേറെ പലരുടെയും പേരിലാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത്. നമ്മൾ ആ കാലത്തിലേക്ക് തിരിച്ചു പോകണം. ഒരു വൈജ്ഞാനിക നവോത്ഥാനം നമുക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നാം പറഞ്ഞു വന്നത് അവലം യറൂ ഇല പൈരി ഫൗഖഹു സാഫാതി വയഖബിഖ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. أَمَّنْ هَذَا الَّذِي هُوَ جُنْدٌ لَكُمْ يَنْصُرُكُمْ مِنْ دُونِ الرَّحْمَنِ إِنِ الْكَافِرُونَ إِلَّا فِي غُرُورٍ. ഈ ഖുർആൻ ചോദിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പക്ഷികളിലേക്ക് നോക്കാൻ പറയുന്നു, അല്ലെങ്കിൽ പറക്കുന്ന ഫ്ലൈറ്റിലേക്ക് നോക്കാൻ പറയുന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ അപാരമായ ശക്തിയും കഴിവുമാണ്. ഇതൊക്കെ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല. ഇവിടെ നാം ചിലപ്പോൾ ആലോചിക്കും, മനുഷ്യന്മാരല്ലേ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത്. അങ്ങനെ ആലോചിക്കുന്ന വളഞ്ഞ ആലോചിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. മനുഷ്യന്മാരല്ലേ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടിക്കാനുള്ള ഈ മുഖുണ്ടല്ലോ, ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാരാണ് കൊടുത്തത്? അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് കൊടുത്തതല്ലേ. അപ്പൊ അല്ലാഹുവാണ് നമുക്ക് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി പ്രധാനം ചെയ്തത്. അത് സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അല്ലേ. അല്ലാഹുവാണ് സുബ്ഹാനഹു വതആല. ലാ ഇലാഹ ഇല്ലാഹു. ഇനി അല്ലാഹു ചോദിക്കുകയാണ്, അമ്മൻ ഹാദല്ലദി ഹുവ ജുന്ദുൽ ലകും യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അല്ലാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കുന്ന ഏത് ശക്തിയാണ് കൂട്ടരെ ഉള്ളത്? ആരെങ്കിലും അല്ലാഹു അല്ലാതെ ആരെങ്കിലും നമ്മെ സഹായിക്കുമോ? സാധ്യമല്ല. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. അതൊരു പച്ച യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ കാഫിറീങ്ങളായ മക്കാ മുശ്രിക്കുകൾക്ക് ആ കാലത്ത് അറിയാമായിരുന്നു, അല്ലാഹുവിന് മാത്രമേ സഹായിക്കാൻ സാധിക്കുള്ളൂ. ഖുർആൻ തന്നെ പറയുന്നുണ്ട് പല സൂറത്തുകളിലായിട്ട്. ഇപ്പൊ മഴയില്ലാത്തൊരവസ്ഥ വന്നു, തീരെ മഴയില്ല. അവരാരോടാണ് പ്രാർത്ഥിക്കാറുള്ളത്? ഏകനായ അള്ളാഹുവിനോടായിരുന്നു. അവർക്കറിയാം ലാത്തയോട് ഇസ്സയോട് മനാത്തയോട് പ്രാർത്ഥിച്ചാൽ ഇതിന്റെ പരിഹാരമാകില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങൾ വരുമ്പോ അവര് കടലിൽ കുടുങ്ങിപ്പോയാൽ, കപ്പൽ ഉരഞ്ചാൻ തുടങ്ങിയാൽ അള്ളാഹുവിനെയായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലകും യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. പക്ഷേ കാഫിരീങ്ങൾക്ക് സത്യം അറിയാമെങ്കിലും കാഫിർ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? കഫറ എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താണ് മീനിങ്? കഫറ എന്ന് പറഞ്ഞാല് അല്ല, ശരിക്കും അതിന്റെ വേർഡ് മീനിങ് ലാംഗ്വേജിലെ മീനിങ് എന്താണെന്ന് വെച്ചാല് കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ്. ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ഈ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞാന് മൊബൈൽ ഉപയോഗിച്ച് ഇതുവിടെ ഇങ്ങനെ മറച്ചു വെച്ചു. ഇതിനാണ് കഫറ എന്ന് പറയുക. ഉള്ളിൽ യഥാർത്ഥത്തിൽ ആ സംഭവം ഉണ്ട്. അപ്പോ കാഫിർ എന്ന് പറഞ്ഞാൽ സത്യം അറിയാം, സത്യം അറിയാം. അബൂജഹൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിന് എന്തോ ഒരു സംഭവം ഉണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു ശക്തി മുഹമ്മദിനുണ്ട്, അത് ഉറപ്പാണ്, അതൊറപ്പാണ്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഈ ഖൗമിന്റെ നേതാവല്ലേ. അബൂജഹൽ ഒരിക്കെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു പാവപ്പെട്ട ആള് അബൂജഹലിന്റെ കയ്യില് ക്യാഷ് ഏൽപ്പിക്കാണ്, അമാനത്തായിട്ട് എനിക്ക് ആവശ്യം വരുമ്പോ തന്നാ മതി, നിങ്ങളുടെ കയ്യില് കീപ്പ് ചെയ്തോളൂ. അങ്ങനെ ഈ പൈസ ചോദിക്കാതെന്ന് ഈ പാവപ്പെട്ട മനുഷ്യൻ അബൂജഹൽ ആട്ടി ഓടിച്ചു.
സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മരപ്പടിക്കലിൽ നാട്ടിയോടിച്ചു. ഈ പാവം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പരാതി പറയാണ്. അങ്ങനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ വീട്ടിലോട്ട് പോകുകയാണ്. അബൂജഹലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ട താമസം വീട്ടിൽ പോയിട്ട് ഈ കാശ് കൊണ്ടുവന്നു. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുമ്പോ അബൂജഹലിന്റെ കിങ്കരന്മാര് ചോദിച്ചു, അല്ല അബൂജഹൽ നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ വലിയ ഭീമ്പളക്കാറുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പോഴാണ് അബൂജഹൽ പറയുന്നത്, നിങ്ങളായിരുന്നു എന്റെ സ്ഥാനത്ത് എന്ന് സങ്കൽപ്പിക്കുക എങ്കിൽ നിങ്ങൾ ബോധം കെട്ടുവീഴുമായിരുന്നു. മുഹമ്മദിന്റെ രണ്ടു വശത്തും രണ്ടു സിംഹങ്ങൾ ആക്രോശിച്ച് എന്നെ കടിക്കാൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് വീട്ടിൽ പോയിട്ട് ക്യാഷ് ഞാൻ കൊണ്ടുവന്നത്. അബൂജഹൽ പറയുമായിരുന്നു, പല ഘട്ടത്തിലും മുഹമ്മദിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിന് എന്തോ ഒരു ശക്തിയുണ്ട്, പക്ഷേ വിശ്വസിക്കാൻ നിവർത്തിയില്ല. ഈ സമൂഹത്തിന്റെ നേതാവ് ഞാനല്ലേ? അഹങ്കാരമായിരുന്നു. അബൂജഹലിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, റുതുബത്തിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, അതാണ് അവരെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിച്ചു കളഞ്ഞത്. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, അഹങ്കാരമായിരുന്നു, നിഷേധമായിരുന്നു അവർക്ക്. ഇനി അല്ലാഹു രണ്ടാമത് ചോദിക്കാണ്, അമ്മൻ ഹാദല്ലദി യർസുഖുകും ഇൻ അംസക റിസ്ഖ ബൽ ലജ്ജു ഫീ ഉതുവിൻ വനുഫൂർ. അമ്മൻ ഹാദല്ലദി യർസുഖുകും, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ? അമ്മൻ ഹാദല്ലദി യർസുഖുകും ഇൻ അംസക റിസ്ഖ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ വിഭവങ്ങളൊക്കെ പിടിച്ചു വെച്ചു. ഇവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ് മാത്രമാണോ? അല്ല, നമ്മുടെ വസ്ത്രം, നമ്മുടെ വാഹനം, നമ്മുടെ പാർപ്പിടം, നമുക്ക് വിഭവങ്ങളായിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളായിട്ട് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ജനറലി പറയുന്ന പേരാണ് റിസ്ക് എന്ന്. റിസ്ക് എന്നാൽ അള്ളാഹു നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനൊക്കെ മൊത്തത്തിൽ പറയുക റിസ്ക് എന്നാ. അല്ലാഹു ചോദിക്കാം, അള്ളാഹുവിന്റെ വിഭവങ്ങൾ അള്ളാഹു പിടിച്ചു വെച്ചാൽ ആരാണ് നിങ്ങൾക്കത് നൽകാൻ പോകുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാനീയം, ഇതൊക്കെ അള്ളാഹു പിടിച്ചു വെച്ചു എന്ന് വിചാരിക്കാം. ആരാണ് നമുക്ക് ഭക്ഷണം തരിക? ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മൾ പട്ടിണി കിടന്ന് മരിക്ക എന്നല്ലാതെ ആർക്ക് നമുക്ക് ഭക്ഷണം നൽകാൻ സാധിക്കും? അള്ളാഹുവിന് മാത്രമേ ഭക്ഷണം നൽകാൻ സാധിക്കുകയുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വഴിയിലല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അല്ലാഹു സൃഷ്ടിച്ച ഓരോ ജീവികൾക്കും അല്ലാഹു ഭക്ഷണം നൽകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ ഭൂമിയിൽ എത്ര ജീവജാലങ്ങളുണ്ട്, എത്ര സമൂഹങ്ങളുണ്ട്. നമ്മളെപ്പോലെ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു. അള്ളാഹു ചില ആളുകൾക്ക് ഭക്ഷണം കൊടുക്കില്ല, ചില ജീവികൾക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് കണക്കാക്കി അവർ മാത്രമാണ് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്നത് അല്ലേ? എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നു, അത് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ യാ മൻ യർസുഖുന്നി അബർസുഖ്നി, അല്ലാഹുമ്മ കാക്ക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന തമ്പുരാനെ എനിക്ക് നീ ഭക്ഷണം നൽകണേ. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പന്നനായ പ്രവാചകന്റെ മകനാണ്, ലോകഭരണാധികാരിയായിരുന്ന മഹാസമ്പന്നനായിരുന്ന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകന്മാരുടെ കൂട്ടത്തില് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കാരാണ്. നിങ്ങൾക്ക് ആ ക്ലൂ കിട്ടിയതല്ലേ? പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ ആരാണ്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ പ്രവാചകനാണ്. പക്ഷേ അള്ളാഹുവിനോട് അദ്ദേഹം ചോദിച്ചു,
എനിക്ക് പുറത്തു തരണമേ നാഥ, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, എനിക്ക് പുറത്തു തരണമേ. റബ്ബിഗ്ഫിർലി, പുറത്തു തരണം. വഹബ്ലി, എനിക്ക് നൽകുകയും ചെയ്യണേ. എന്റെ കാലശേഷം ഒരാൾക്കും ലഭിക്കാൻ പാടില്ലാത്ത വലിയൊരു അധികാരം തമ്പുരാനി എനിക്ക് നീ നൽകണേ. റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കല്ലായം ബഗീലി അഹദി മിൻബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബേ, നീയാണ് വഹ്ഹാബ്, നീയാണ് നൽകുന്നവൻ. അതുകൊണ്ട് എനിക്ക് ശേഷം ഒരാൾക്കും ലഭിക്കാൻ പാടില്ലാത്ത വലിയ അധികാരം എനിക്ക് നൽകണമേ. അള്ളാഹു നൽകി, ലോകത്തിന്റെ മുഴുവനും അധികാരം നൽകി. പക്ഷികളുടെ, പറവകളുടെ, മൃഗങ്ങളുടെ, എല്ലാ ജീവജാലങ്ങളുടെയും അധികാരം അള്ളാഹു നൽകി. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ദുആയിലൂടെ കാര്യം മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ശൈലിയുണ്ട്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തണം. ആദ്യം എന്ത് ചെയ്യണം? ദുആ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഹംദ്. നമ്മളൊക്കെ സാധാരണ ചൊല്ലുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദ്. ഇനി എന്താണോ അല്ലാഹുവിന് വിശേഷിപ്പിക്കാനുള്ളത് അതൊക്കെ നമുക്കറിയുന്ന പോലെ വിശേഷിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലണം. അറിയാത്തവര് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് മലയാളത്തിലും ചോദിച്ചോളൂ എന്താണ് ചോദിക്കാനുള്ളത്. പിന്നെ അവസാനിപ്പിക്കുമ്പോ രണ്ട് നിബന്ധന വേറുണ്ട്. എന്താണ്? ഹംദും സ്വലാത്തും ഇതേപോലെ തന്നെ. പക്ഷെ ആദ്യം സ്വലാത്താണ്, പിന്നെ ഹംദാണ്. തുടക്കത്തിൽ ആദ്യം ഹംദാണ്, പിന്നെ സ്വലാത്താണ്. അവസാനിപ്പിക്കുമ്പോ സ്വലാത്താണ് ആദ്യം, പിന്നെ സെക്കൻഡ്ലി ഹംദാണ്. ഏതുപോലെ നമ്മൾ ചൊല്ലാറില്ലേ, സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത്, ഹംദ് കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ദുആയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മര്യാദകൾ. പിന്നെ അതിന്റെ ഇടയിൽ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ സുലൈമാൻ നബി ഇവിടെ ചോദിച്ചു അള്ളാഹുവിനോട്. പ്രവാചകന്മാര് ചോദിച്ചത് ഖുർആനിലുള്ള നാം ഇങ്ങനെ പരതുമ്പോ അവരൊക്കെ ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. എന്തിനെ ചോദിക്കാറിയോ? അള്ളാ എന്നല്ല പ്രയോഗമല്ല ചോദിക്കാം. എന്ത് പ്രയോഗാർത്ഥ? അള്ളാഹുവിനോട് ചോദിക്കുമ്പോ റബ്ബി എന്ന പ്രയോഗമാണ് മഹാന്മാരായ അമ്പിയാക്കളൊക്കെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഖുർആനിലൂടെ ഇങ്ങനെ പലരും നോക്കുകൊണ്ടു, വളരെ റയറായിട്ട് മാത്രമേ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റു ഇസ്മുകൾ കാണുകയുള്ളൂ. അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. സാധാരണഗതിയിൽ അള്ളാഹു ആരാണ്? നമ്മുടെ അള്ളാഹു ആരാണ്? ജസ്റ്റ് ഒരു നമ്മുടെ പടച്ചവൻ മാത്രമല്ല, അള്ളാഹു നമ്മെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന നമ്മുടെ രക്ഷിതാവാണ് അല്ലെ. നമ്മുടെ രക്ഷിതാവാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഒരിക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഇത് മഹാനായ പണ്ഡിതൻ ഷഅറാബി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. അതിന്റെ സോഴ്സ് എവിടെയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല മുതവല്ലി ഷഅറാബി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, താങ്കളുടെ ഉമ്മത്തിന്റെ ഭക്ഷണത്തിന്റെ കാര്യം താങ്കളെ ഞാൻ ഏൽപ്പിക്കാൻ പോകുകയാണ് എന്ന് പറയാൻ പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്രേ അള്ളാഹുവെ ഒരിക്കലും എന്നെ ഏൽപ്പിക്കരുതേ. കാരണം എന്താണ്? എന്നെക്കാളും അവരോട് കൃപയുള്ളവൻ നീയാണ് റബ്ബേ. കാരണം നീ അവരുടെ രക്ഷിതാവാണ്, ഞാൻ അവരുടെ പ്രവാചകൻ മാത്രമാണ്. അപ്പോ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അള്ളാഹുവിന്റെ റസൂലിനോട്, റസൂലിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, എത്ര സ്നേഹമുണ്ടായിരുന്നു. فكيف اذا جئنا من كل امه بشهيد وجئنا بك على هؤلاء شهيدا എന്ന ഖുർആനിക സൂക്തം അവതരിപ്പിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു
അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എന്തിനാണ് കരയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫകൈഫ ഇദാ ജിതനാ മിൻ കുല്ലി ഉമ്മതിൻ ബിശഹീദ് വജ്നാ ബികാലാ ഹൗലാഇ ശഹീദ. ജിബ്രീൽ വന്നു എന്നെ ഓതി കേൾപ്പിച്ചു, ഫകൈഫ ഇദാ ജിതനാ മിൻ കുല്ലി ഉമ്മതിൻ ബിശഹീദ്. ഓരോ സമുദായത്തെയും നാം അഹ്ശറിൽ കൊണ്ടുവരും, അവർക്ക് സാക്ഷികളായിട്ട് ആ സമുദായത്തിന്റെ ഉമ്മത്തിന്റെ പ്രവാചകന്മാരെയും നാം കൊണ്ടുവരും. താങ്കളുടെ ഉമ്മത്തിന് സാക്ഷിയായിട്ട് മുഹമ്മദെ താങ്കളെയും നാം കൊണ്ടുവരും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മറേ ഞാൻ ഓർത്തുപോയി എന്റെ ഉമ്മത്തിൽ നിന്ന് ആരൊക്കെ നരകത്തിലേക്ക് പോകുമെന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മാത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് നമ്മളോടുള്ള സ്നേഹം! അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മളെക്കാളും, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മളെക്കാളും നമ്മളോട് സ്നേഹമുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണെന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ നരകത്തിൽ പോകുമെന്ന് ഓർത്തുകൊണ്ട് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീരൊലിപ്പിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും നമ്മൾ നരകത്തിൽ പോകുമെന്ന് പേടിച്ചുകൊണ്ട് ഇതുവരെ കരഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എത്ര പ്രാവശ്യം കരഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്? നിങ്ങളുടെ സ്വന്തം മാതാവ് കരഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ നരകത്തിന്റെ കാര്യം ഓർത്തിട്ട് സ്വന്തം പിതാവ് കരഞ്ഞത്, ഭാര്യ കരഞ്ഞത്, ഭർത്താവ് കരഞ്ഞത്, സന്താനങ്ങൾ കരഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതാണല്ലോ യഥാർത്ഥ നമ്മുടെ വിജയം എന്ന് പറയുന്നത്, ആഖിറത്തിലെ വിജയം. അത് ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആവണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ മാതാക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ച് നമ്മൾ അങ്ങനെ ദുആ ചെയ്യണം. അള്ളാഹുവേ എന്റെ പിതാവിനെ, എന്റെ മാതാവിനെ സ്വർഗത്തിൽ കടത്തണേനാഥ, നരകത്തിന്റെ ചൂട് ഒരു നിമിഷം പോലും അവരെ അറിയിക്കല്ലേ തമ്പുരാനെ എന്ന് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യേണ്ടവരാണ് നാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. എങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇന്ന് ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ നരകത്തിൽ പോകുമെന്ന് പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ കരയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് നമ്മളെക്കാളും സ്നേഹമുള്ളവരായിരുന്നു. ആ റസൂലാ പറഞ്ഞത്, അള്ളാഹുവേ ഞാൻ പ്രവാചകൻ മാത്രമാണ്, നീ രക്ഷിതാവാണ്, നീ റബ്ബാണ് തമ്പുരാനെ, അതുകൊണ്ട് എന്നെക്കാളും നിന്റെ സൃഷ്ടികളോട് കരുണയുള്ളവൻ നീയാണ്. അള്ളാഹുവിനോട് നമുക്ക്, നമ്മളോട് അള്ളാഹുവിന് എത്രമാത്രം കൃപയുണ്ട്, സ്നേഹമുണ്ട്. ആ രക്ഷിതാവ് എന്ന പ്രയോഗം ഉണ്ടല്ലോ, റബ്ബ് എന്ന പറഞ്ഞ പ്രയോഗം, ആ പ്രയോഗം കൊണ്ടാണ് ഇവിടെ ദുആ ചെയ്തത്. ആര്? മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം പറഞ്ഞു റബ്ബി ഗഫിർലി. അത് ദുആയുടെ ഒരു മര്യാദയാണ്. അത് എന്തറിയോ, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരുപാട് തെറ്റുകൾ ചെയ്തത് നമുക്ക് പട്ടാ പകൽ പോലെ, പകൽ വെളിച്ചം പോലെ നമ്മുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടാവും. നമ്മുടെ മനസ്സിൽ നമ്മൾ അന്ന് അത് ചെയ്തത്, നമ്മൾ വേറെ ദിവസം അങ്ങോട്ട് പോയത്, ഇങ്ങോട്ട് പോയത്, ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകും. അതൊക്കെ ഓർത്തുകൊണ്ട് പറയണം, റബ്ബി ഗഫിർലി, അള്ളാഹുവേ അതൊക്കെ എനിക്ക് പൊറുത്തരണേ റബ്ബേ, ഞാൻ അന്ന് ചെയ്തത് എനിക്ക് പൊറുത്തരണേ റബ്ബേ, ഇന്ന് ചെയ്തത് എനിക്ക് പൊറുത്തരണേ റബ്ബേ. എന്നിട്ടോ ചോദിക്കണം, റബ്ബി എന്റെ രക്ഷിതാവേ. റബ്ബ് എന്ന പ്രയോഗം ദുആയിൽ വളരെ പ്രധാനപ്പെട്ടതാ. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഫിർഔന്റെ സൈന്യം വന്നിങ്ങനെ നിൽക്കുകയാണ്, മുന്നിൽ ചെങ്കടലാണ്, ഫിർഔന്റെ സൈന്യം ബാക്കിലുണ്ട്. അവിടെ ദുആ ചെയ്തു, എന്താ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. പ്രയോഗം റബ്ബ് എന്ന പ്രയോഗമാണ്. ഖുർആൻ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, അവർ ദുആ ചെയ്യുന്നവരാണ്. എന്താ ദുആ ചെയ്യുക? എന്നിട്ട് പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, അവർ ദുആ ചെയ്യും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അവിടെയും എന്താണ്? റബ്ബനാ,
റബ്ബ് എന്ന പ്രയോഗം വളരെ പ്രധാനമാണ് ദുആയിൽ. ചില ആൾക്കാർക്ക് ദുആ ചെയ്യുമ്പോൾ ഖുർആൻ റബ്ബ് എന്ന പ്രയോഗമായിരിക്കും ആ ദുആയിൽ നടത്തിയിട്ടുണ്ടാവുക. ഓലെ വകൻ മാറ്റുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പറ്റുന്നവരോടൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. ഓലെ വകൻ മാറ്റും എന്താ പറയാറിയോ, അല്ലാഹുമ്മ റബ്ബന ഖുർആൻ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ഒരു കാര്യം പഠിപ്പിച്ചാല് പിന്നെ അവിടെ റബ്ബ് എന്ന പ്രയോഗം ത്തിന്റെ അപ്പുറം പിന്നെ അള്ളാന്ന് ചേർക്കാൻ മാത്രം നമ്മളായിട്ടില്ല. അല്ല പറഞ്ഞത് എന്താ, മുഅ്മിനീങ്ങൾ എന്താ ദുആ ചെയ്യാം, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. അവിടെ പിന്നെ നമ്മൾ പറയണ്ട അല്ലാഹുമ്മ റബ്ബന, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപമാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ് ദുആ ചെയ്യേണ്ടത്? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണേ, വഫിൽ ആഖിറത്തി ഹസന ആഖിറത്തിലും നന്മ പ്രദാനം ചെയ്യണേ, വഖിനാ അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ കാക്കുകയും ചെയ്യണേ രക്ഷിതാവേ. റബ്ബ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മുടെ വക അല്ലാഹുമ്മ റബ്ബന പറയരുത്. ഞങ്ങളുടെ മഹാനായ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ഇഖ്ലാസോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു അവർക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ആ വാതിൽക്ക് ഇങ്ങനെ ഇങ്ങനെ കയ്യും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും, ഞങ്ങളെ പ്രസംഗം കേൾക്കും. എന്നിട്ട് പറഞ്ഞു തന്ന കുറെ പോയിന്റ്സ് ഉണ്ട്, അതിൽപ്പെട്ടൊരു പോയിന്റാണ് ഞങ്ങളോട് പറഞ്ഞു തന്നത്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം നമ്മൾ അതിൽ അഡീഷണലായിട്ട് പിന്നെ കൂട്ടരുത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എപ്പോഴാണ് ദുആ ചെയ്തത്? ലോകത്തെ ഏറ്റവും വലിയ കർമ്മം ചെയ്തിട്ടാണ് ദുആ ചെയ്തത് സ്വന്തം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ. എപ്പോഴായിരുന്നു അത്? കഅബ പുനർനിർമ്മാണം ചെയ്തതിനു ശേഷം സ്വന്തം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ രണ്ടുപേരും കൂടെ കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ് അവിടെ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, നീ അറിവുള്ളവനും കേൾക്കുന്നവനുമാണ്, അതുകൊണ്ട് സ്വീകരിക്കണേ തമ്പുരാനെ. അവിടെയും റബ്ബന എന്ന പ്രയോഗമാണ്. ഖുർആനിൽ മുഴുക്കെ നിങ്ങൾ പരതിയാൽ വളരെ റയറായിട്ടേ നിങ്ങൾക്ക് അല്ലാഹുമ്മ എന്ന പ്രയോഗം കാണാൻ പറ്റുള്ളൂ. ഇബ്രാഹിം മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദുആ ചെയ്തിട്ടുണ്ട് അല്ലാഹുമ്മ എന്ന പ്രയോഗം. അതിലൊക്കെ മുഫസ്സിറുകൾ പല കാരണവും പറയുന്നുണ്ട്. അപ്പോ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ റബ്ബ് എന്ന പ്രയോഗം അധികരിപ്പിക്കണം. അതാണ് മൊത്തത്തിൽ നാം പറഞ്ഞു വന്നത്. അപ്പോ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ഒരു ശൈലി അള്ളാഹുവെ പൊറുത്തരണേ. അപ്പൊ നമ്മൾ ദുആക്ക് തുടക്കത്തിൽ എന്ത് ചെയ്യണം? പൊറുക്കലെന്ന് ചോദിക്കണം. നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് എന്താണ്? അള്ളാഹുവെ എന്റെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ. ഇതാണ് മൊത്തത്തിൽ ചോദിക്കാനുള്ളത്. പക്ഷേ ഇത് ചോദിക്കാനാണ് എങ്കിലും നേരെ നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബെ എന്റെ വീട് പണി പൂർത്തിയാക്കി തരണേ, റബ്ബെ കുടുങ്ങിയിട്ടുണ്ട് ഞാന്, നേരെ പറയലല്ല. സുലൈമാൻ നബിക്ക് ഇവിടെ വേണ്ടത് എന്താണ്? എന്താ വേണ്ടത് സുലൈമാൻ നബിക്ക് വേണ്ടത് എന്താണ്? അധികാരമാണ് വേണ്ടത്. വഹബലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി, എന്റെ കാലശേഷം ആർക്കും കിട്ടാൻ പാടില്ല അങ്ങനത്തെ ഒരു അധികാരം. അത്രയും വലിയ അധികാരം എനിക്ക് വേണം. അത് ഡയറക്റ്റ് ചോദിക്കല്ല. എന്താ ചെയ്തത്? ആദ്യം പൊറുക്കലിനെ ചോദിച്ചു, റബ്ബി ഗഫിർലി എനിക്ക് പൊറുത്തരണേ റബ്ബേൻ. എന്നിട്ടാ ചോദിക്കണം. അപ്പൊ മര്യാദ ഉണ്ടതനുസരിച്ച് ചോദിക്കാൻ പാടുള്ളൂ. റബ്ബ് എന്ന പ്രയോഗം അധികരിപ്പിക്കുക. പിന്നെ പ്രവാചകന്മാർ ദുആ ചെയ്ത ദുആകൾ, മഹാനായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പഠിപ്പിച്ച എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദുആയുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളൊക്കെ പഠിക്കണം. എന്താണ് ദുആ? ഓർക്കുണ്ടോ? പഠിക്കണം നമ്മൾ. അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം, ബിറഹ്മതിക നസ്തഗീഥു വമിൻ അദാബിക നസ്തജീർ, അസ്ലിഹ് ലീ ശുഊനി കുല്ലഹാ വലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത അയ്ൻ.
മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് പഠിപ്പിച്ചതുവയാണ്, മോളെ ഫാത്തിമ നീ ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? اللهم اللهவே يا حي يا قيوم يا حي يا قيوم എന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാത്തിലും സാധിക്കുന്നവനായ അല്ലാഹുവേ, يا حي يا قيوم برحمتك نستغيث ومن عذابك نستجير. നിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾ ചോദിക്കുന്നു, നിന്റെ അദാബിനെ തൊട്ട് ഞങ്ങൾ ചാവൽ ചോദിക്കുന്നു. ബിറഹ്മതിക നസ്തഗീസ് വമിൻ അദാബിക നസ്തജീർ ഖസ്ലിഹ് ലനാ ശുഊനനാ കുല്ലഹാ. ഒരാൾ ദുആ ചെയ്യാണെങ്കിൽ അസ്ലിഹ് ലീ ശുഊനീ കുല്ലഹാ, ഒന്നിച്ച് ദുആ ചെയ്യാണെങ്കിൽ അസ്ലിഹ് ലനാ ശുഊനനാ കുല്ലഹാ, അല്ലാഹുവേ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ, നീ സാധിപ്പിച്ചു തരണേ. എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോ വീട് പണിയാണെങ്കിൽ അത്, ബിസിനസ്സിലെ പ്രശ്നമാണെങ്കിൽ അത്, മക്കളുടെ പ്രശ്നമാണെങ്കിൽ അത്, ഇതൊക്കെ നമ്മൾ മനസ്സിൽ കരുതുക. ഞങ്ങളിലേക്ക് ഞങ്ങളെ നീ ഭരമേൽപ്പിക്കരുതേ, ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അസ്ലിഹലനാഷു ഊനനാ കുല്ലഹാ വലാ തകിന്നാ ഇലാ അൻഫുസിനാ വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫതൈൻ. റബ്ബേ, നിന്റെ ഒരു സൃഷ്ടികളിലേക്കും അനുമണി തൂക്കം പോലും ഞങ്ങളുടെ കാര്യം നീ ഏൽപ്പിക്കരുതേ, എല്ലാം പൂർത്തീകരിച്ചിരണേ റബ്ബേ. ഇങ്ങനത്തെ ദുആയ്ക്ക് നമ്മൾ കാണാതെ പഠിക്കണം. അതൊക്കെ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ദുആകളാണ്. ഏതുപോലെ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച ദുആയാണ്. അല്ലാഹു നമ്മുടെയൊക്കെ ദുആക്ക് ഉത്തരം ചെയ്യുമാറാവട്ടെ. നാം പറഞ്ഞു വന്നത്, നമുക്കൊരു കാര്യം ചോദിക്കാണ്ടെങ്കിൽ ഹംദ് സ്വലാത്ത് അത് കഴിഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കാം, അത് കഴിഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് എന്താണോ ചോദിക്കാറുള്ളത് ഡയറക്റ്റ് ചോദിക്കാം, എന്നിട്ട് സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. ഒരു കാര്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂഖിനൻ ബിൽ ഇജാബ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോ ഉറപ്പായിട്ടും എന്റെ റബ്ബ് അത് നൽകും എന്ന ഉറപ്പുണ്ടാവണം, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ആ കിട്ടിയേം കിട്ടി, ഇല്ലെങ്കിൽ പോട്ടെ, ഒരു ദുആല്ലേ. അങ്ങനെ ഖിയാമത്തിൽ നാൾ വരെ ചോദിച്ചാലും ശരി, അള്ളാഹു ഉത്തരം ചെയ്യൂല. ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പുണ്ടാവണം, 100% ഉറപ്പുണ്ടാവണം, എന്റെ റബ്ബിന്റെ കരങ്ങളെ മടക്കൂല. റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. മറ്റൊരു പോയിന്റ് എന്താ അറിയോ, എന്തെങ്കിലും കാര്യം കിട്ടാനുള്ളതാണ് നമുക്ക്, ഒരു ബലാഹ് നീങ്ങി പോകാനല്ല, എന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, ഒരു പ്രോജക്ട് റബ്ബേ ഞങ്ങളെ കമ്പനിക്കാണെ കിട്ടണമെന്ന് ചോദിക്കണം. അങ്ങനത്തെ സമയത്ത് അള്ളാഹുവിന്റെ വഹാബ് എന്ന പേര് വിളിച്ച് ചോദിക്കണം എന്നാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു കാര്യമാണ് അവിടെ ചോദിച്ചു വാങ്ങിയത്. അപ്പൊ എന്താ വിളിച്ചത്? ഇന്നക അൻതൽ വഹാബ്, അള്ളാഹുവേ നീ അധികമായി നൽകുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആ പേര് വിളിച്ചിട്ട് ചോദിക്കാം, എന്നാൽ അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന് മഹാന്മാരായ മുഫസ്സിറീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറഞ്ഞു വന്നത് മറ്റൊരു വിഷയമായിരുന്നു, മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ യാ മൻ യർസുഖിൻ നഅബ ഫീ ഇശ്ർസുഖനി, അല്ലാഹുമ്മ അല്ലാഹുവേ യാ മൻ യർസുഖിൻ നഅബ ഫീ ഇശ്ശി. നഅബ എന്ന് പറഞ്ഞാല് കാക്കനറിയില്ലേ, കാക്കന്റെ ചെറിയ പൈതലിനാണ്, ഇറച്ചി കഷ്ണം പോലെയുള്ള പൈതലിനാണ് നഅബ് എന്ന് പറയുക. അല്ലാഹുമ്മ യാ മൻ യർസുഖിൻ നഅബ, ചെറിയ കാക്കക്കുട്ടിക്ക് അതിന്റെ കൂട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന റബ്ബേ എനിക്ക് നീ ഭക്ഷണം നൽകണേ എന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? എന്താപ്പോ കാക്കക്കുട്ടിക്ക് പ്രത്യേകിച്ച് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ എനിക്ക് ഭക്ഷണം നൽകണം എന്ന് പറഞ്ഞത്? മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, നമ്മുടെ കാക്കയുടെ കളർ എന്താണ്? സംശയം, കറുപ്പല്ലേ? കറുപ്പിന് ഉദാഹരണം പറയാറുള്ളത് നമ്മൾ കാക്കനെ പോലെ എന്നാണ് അല്ലേ. ഈ കാക്ക സ്വാഭാവികമായിട്ടും ഇതിന്റെ കുഞ്ഞു എന്തായിരിക്കും? കറുപ്പായിരിക്കും അല്ലേ. അല്ല, ഇതിന്റെ കുഞ്ഞ് കങ്ങ പരീക്ഷിച്ചോ കൊണ്ടു,
കാക്കയുടെ ചെറിയ കുഞ്ഞുണ്ടല്ലോ, ഇറച്ചി കഷ്ണം പോലെ ഈ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞ് വെള്ള കളറായിരിക്കും. വെള്ള കോഴിക്കുട്ടികളെ കണ്ടിട്ടില്ലേ, അതേപോലെ ഒരു ഓഫ് വൈറ്റ് ആയിരിക്കും, വെള്ള കളറായിരിക്കും. അപ്പൊ ഈ കാക്ക അങ്ങനെ കൊക്കില് ഭക്ഷണം കൊണ്ടുവന്ന് എന്റെ കുട്ടി മാറി പോയിട്ടുണ്ടല്ലോ, എന്റെ കളർ ഇങ്ങനെയൊക്കെയാണ്, എന്റെ കളർ ഈ ഷർട്ട് പോലെ കറുത്തിട്ടാണ്. കാക്ക വിചാരിക്കുകയാണ്, പക്ഷെ എന്റെ കുട്ടിനെ ആരോ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, എന്റെ കുട്ടിയല്ല, കൊടുക്കൂല, എന്റെ കുട്ടിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കാക്ക എന്ത് കൊടുക്കൂല, ഭക്ഷണം കൊടുക്കൂല. ഈ പാവം കാക്ക കുട്ടി കഷ്ടപ്പെടുകയാണ്, ഭക്ഷണം കിട്ടാതെ ഈ കാക്ക കുട്ടി കഷ്ടപ്പെടുമ്പോ മഹാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയാണ് റസ്സാഖായ അള്ളാഹു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, എങ്ങനെയാണ് കാക്ക കുട്ടിക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത്, ഇതിന്റെ ഈ കൊക്കിന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും പുഴുക്കൾ ഇങ്ങനെ ഉത്ഭവിക്കാൻ തുടങ്ങും, പുഴുക്കൾ വരും. ഈ പുഴുക്കളുടെ വാസന ഇതിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ കാക്ക കുട്ടി ഈ പുഴുക്കൾ അങ്ങനെ ഭക്ഷിക്കും. നോക്കൂ നിങ്ങൾ, നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത എന്തൊക്കെയുണ്ടോ, നിങ്ങളുടെ ഭക്ഷണമായിട്ട് നിങ്ങളുടെ വിഭവങ്ങളായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്, ആകാശത്താണ്. അവിടെ നിന്നാണ് ഈ കാക്കക്കുട്ടിക്കും അള്ളാഹു ഭക്ഷണം ഇറക്കുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു കാക്കക്കുട്ടിയെ ഭക്ഷിപ്പിക്കുന്നത്. കാക്ക എന്നിട്ട് ഈ തൂവലിങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോ തൂവലിങ്ങനെ കറുത്ത് വരാൻ തുടങ്ങും. അപ്പൊ കാക്ക സംശയിച്ചിങ്ങനെ നോക്കുകയാണ്, കുറച്ച് കഴിയുമ്പോ ഇതിങ്ങനെ കറുത്ത് കറുത്ത് ഒരു കാക്ക കുഞ്ഞിന്റെ ആ കറുപ്പ് ലഭിക്കുമ്പോഴാണ് കാക്ക പിന്നെ കളകളാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നത്. അതുവരെ കാക്ക ഭക്ഷണം കൊടുക്കൂല. ഒരു ശാസ്ത്രീയ സത്യമാണിത്. അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ യാ മൻ യർസുഖുന്നാ ഫീ ഇശ് ഇർസുഖനി, അല്ലാഹുവേ കാക്കക്കുഞ്ഞിന് അതിന്റെ കൂട്ടിൽ ഭക്ഷണം നൽകുന്ന തമ്പുരാനെ എനിക്കും ഈ ഭക്ഷണം നൽകണേ, എനിക്ക് നിന്റെ വിഭവങ്ങൾ നൽകണേ എന്ന് മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യാം. ആ ദുആ നമുക്കും ചെയ്യാം, പ്രവാചകന്മാർ ദുആ ചെയ്ത ദുആയാണ്, നമുക്കത് പഠിച്ചു ചെയ്യാം. അപ്പൊ എന്താണ്, നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ അത് ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഖുർആനിൽ വാരിദായ ദുആകളെ പോലെ, പ്രവാചകന്മാർ ചെയ്ത ദുആകളെ പോലെ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ദുആകളാണ്. ഒരുപക്ഷെ നമ്മൾ അള്ളാഹുവിനോട് നേരെ പച്ച മലയാളത്തിൽ റബ്ബെ എനിക്ക് വീട് തരണേ, വീട് പണിയാനുള്ള തൗഫീഖ് തരണേ എന്ന് ചോദിക്കുന്ന പകരം നമ്മൾ അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസു വ മിൻ അദാബിക നസ്തജീർ അസ്ലിഹ് ലീ ശുഊനി കുല്ലഹ വ ലാ തകിൽനി ഇലാ നഫ്സി വ ലാ ഇലാ അഹദി മിൻ ഖൽഖിക തർഫത ഐൻ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഉത്തരം ചെയ്യാൻ സാധ്യത കൂടുതലാ. അല്ലെങ്കിലോ നമുക്ക് വീട് പണിയാ വേണ്ടത്, ശ്രദ്ധിക്കണം, എനിക്ക് വേണ്ടത് എന്താണ്, നമുക്ക് വേണ്ടത് എന്താണ്, വീട് പണി തുടങ്ങലാണ്, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കലാണ്, അത് കംപ്ലീറ്റ് ചെയ്യലാണ്. നമ്മൾ എന്താണ് ദുആ ചെയ്യുന്നത്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സഹോദരൻ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ ആരെങ്കിലും ദുആ ചെയ്താൽ അവന്റെ ഉദ്ദേശം എന്താണോ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. എന്താണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്, എന്താ ദുആ ചെയ്തത്, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ നീയല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല, ഇന്നി കുന്തു മിനൽ ളാലിമീൻ സുബ്ഹാനക, നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു അല്ലാ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമിയായി പോയിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പൊറുത്തു തരണേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്, എനിക്ക് പുറത്തുതരണം, അപ്പൊ മനസ്സിലുണ്ടാവണം റബ്ബെ എന്റെ വീട് പണി പൂർത്തിയാകാത്തത് എന്തോ എന്റെ തെറ്റുകൊണ്ടാണ്, അത് പുറത്തുതരണേ റബ്ബേൻ. എന്നാൽ അള്ളാഹു നമ്മൾ വീട് പണി പൂർത്തിയാക്കി തരണേ എന്നതിലുപരി നമ്മളെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി തരും. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഖുർആൻ എന്താ പറഞ്ഞത്, വസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം, ഇന്നഹു കാന ഗഫാറ, അവൻ അധികമായി പുറത്തു തരുന്നവനാണ്. എങ്കിലോ യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ,
നിങ്ങൾക്ക് അള്ളാഹു ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കും. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും, സന്താനങ്ങളെയും വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു നിങ്ങൾക്ക് തോട്ടങ്ങളെ പ്രദാനം ചെയ്യും, അള്ളാഹു നിങ്ങൾക്ക് അരുവികളെ പ്രദാനം ചെയ്യും. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. വലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ ഓർത്തു പോകുന്ന സംഭവമുണ്ട്. ഒരാൾ ജയിലിലായി ഒരു 4-5 മാസം മുമ്പ്. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് ജയിലിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോ, നമ്മളൊരു പരിചയക്കാരനാണ്, വേറെ രീതിയിൽ ഒരു ഉദവി കാസർഗോഡ് എന്ന് വിളിച്ചിട്ട് അങ്ങനെ ഇയാള് നമ്മളാളാന്നൊക്കെ പറഞ്ഞിട്ട് എന്തോട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ അയാൾ ജയിലിലായി പോയതാ. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, പ്രോസിക്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങള് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദറസിലൊക്കെ ഓതിയ വ്യക്തിയാണ്, കുറച്ച് ഓതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ദുആ വർദ്ധിപ്പിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആ ദുആ അറിയോ ചോദിച്ചു. ഞാൻ ആ എനിക്കറിയാം. എങ്ങനെ നമ്മളിതെന്ന്? അപ്പൊ അദ്ദേഹം ചൊല്ലി, ലാ ഇലാഹ ഇല്ല അൻത അല്ലാഹു, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക അല്ലാഹുമ്മ ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഖുർആൻ എന്താ പറഞ്ഞിട്ടുള്ളത് യൂനുസ് നബി ദുആ എന്ന ദുആയെ കുറിച്ച്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോ ഇയാള് ചൊല്ലിയപ്പോ പിന്നെയും ചൊല്ലണം എന്താണ്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക അല്ലാഹുമ്മ ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പക്കൽ എക്സ്ട്രാ വീണ്ടും അല്ലാഹു. അപ്പൊ ഞങ്ങൾ അത് വേണ്ട, ഞങ്ങൾ ഓർത്തതാണ്. അപ്പൊ നമ്മൾ ഖുർആൻ വാരിതായ ദുആ അതേപോലെ തന്നെ ദുആ എടുക്കുക. അതിൽ നമ്മളെ പക കൂട്ടരുത്, അത് നല്ല സ്വഭാവമല്ല. അതാരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ വാരിദായത് എന്താണ്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക അല്ലാഹുമ്മ, പിന്നൊരു അല്ലാഹുമ്മ നമ്മളെ വക വേണ്ട. കാരണം അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപമാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. പിന്നെ നമ്മൾ അതിന്റെ അതിൽ അഡീഷണലായിട്ട് നമ്മളെ വക ചേർക്കരുത്. എല്ലാ ദുആയും അങ്ങനെ തന്നെ. അല്ലാഹു അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അമ്മമ്മൻ ഹാദൽ ലദി യർസുഖുകും ഇൻ അംസക റിസ്ഖ ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫീർ. അമ്മൻ ഹാദൽ ലദി യർസുഖുകും ഇൻ അംസക റിസ്ഖ. അല്ലാഹു നിങ്ങളുടെ വിഭവങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം പിടിച്ചു വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുക? ഒരാൾക്കും ഭക്ഷണം നൽകാൻ സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. പക്ഷേ ഇതൊക്കെ കാഫിരീങ്ങൾക്ക് അറിയാം എങ്കിലും അവര് അഹങ്കാരത്തിലും നിഷേധത്തിലുമായിട്ട് കഴിഞ്ഞോടുകയാണ്. ഇന്ന് ദുനിയാവിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അഹങ്കാരം. അഹങ്കാരുണ്ടായി കഴിഞ്ഞാല് ഒരു സമുദായത്തെയും ഒരു വ്യക്തിയെയും അള്ളാഹു വെച്ചേക്കൂല. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തിൽ ഇസ്രായിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അള്ളാഹു പറയാണ്, وَإِذَا أَرَدْنَا أَن نُّهْلِكَ قَرْيَةً أَمَرْنَا مُتْرَفِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. അഹങ്കാരം എന്ന സ്വഭാവമുണ്ടല്ലോ, എന്ന അല്ലാഹുവിന് മാത്രം അധികാരമുള്ള ആ വിശേഷണമുണ്ടല്ലോ, അത് അടിമകൾക്ക് അള്ളാഹു ഒരിക്കലും പൊറുപ്പിക്കൂല. അള്ളാഹു അതുകൊണ്ടാണ് പറയുന്നത്, وَإِذَا أَرَدْنَا أَن نُّهْلِكَ قَرْيَةً, ഒരു ഗ്രാമത്തെ, ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ, ഒരു ഏരിയയെ നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, വഇദാ അറദന അന്നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ, അവരോട് അഹങ്കരിക്കാൻ നാം ഓർഡർ ചെയ്യും. അങ്ങനെ അവർ അഹങ്കരിച്ചു കഴിഞ്ഞാൽ, ഫഫസഖു ഫീഹാ, അവരവിടെ ഫിസ്ക് ഉണ്ടാക്കും, അവിടെ ഫിത്തന ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖു ഫീഹാ ഫഹഖ അലൈഹാൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറാ. ഈ അഹങ്കാരം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമുദായത്തെ, ആ ഗ്രാമത്തെ, ആ രാഷ്ട്രത്തെ നാം നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും. അത് ചരിത്രം പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് വ്യക്തിയായാലും ശരി, സംഘടനകളായാലും ശരി, സമുദായമായാലും ശരി, രാഷ്ട്രങ്ങളായാലും ശരി,
ഒരിക്കലും അഹങ്കാരം എന്ന് പറയുന്നത് അള്ളാഹു പൊറുപ്പിക്കൂല. വിനയാന്വിതരായി അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആമീൻ. ഖുർആൻ ക്ലാസ് ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കണം. പിന്നെ ബഹുമാനപ്പെട്ട, ഇത് ഉപകാരപ്പെടണം എല്ലാവർക്കും. അപ്പോൾ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ ആവശ്യമായ നടപടികൾ നമ്മളൊക്കെ സ്വീകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ വരുന്ന സമയത്ത് ഇതൊക്കെ അറിയുന്ന ഒരാളാണെങ്കിലും, ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ എല്ലാ വിഷയവും അറിയുന്ന ഒരാളാണ് നമുക്ക്, എന്നാൽ ഇവിടെ വരുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു മാറ്റം ഉണ്ടാകും, അറിയാത്തവർക്ക് അറിവ് കിട്ടും. ഇതിനൊക്കെ പുറമേണ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലത്തെ വിഷയങ്ങൾ, നമ്മളിതിൻ്റെയൊക്കെ ഭാഗമാകുമ്പോൾ നമ്മളോ നമ്മുടെ ബന്ധപ്പെട്ടവരോ ഒക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ലഭിക്കുന്ന തഹ്ലീലുകൾ, ഖുർആൻ പാരായണം, അപ്പൊ ഇതൊക്കെ ഈ ദീനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പൊ അത് പരമാവധി നമ്മുടെ ആളുകളൊക്കെ കൊണ്ടുവന്നാല് നമ്മള് ഒരാളെ കൊണ്ടുവന്ന് അയാള് കേട്ട് അയാൾക്കത് കൊണ്ട് കിട്ടുന്ന ഉപകാരം സ്വാഭാവികമായിട്ട് അതേ പ്രതിഫലം നമുക്കും ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളുമായിട്ടൊക്കെ നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുക, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ നമുക്ക് ഒരു ചെറിയ ദുആ ചെയ്ത് പിരിഞ്ഞു പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ.